ഹലോ എവ്രി വൺ, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മോമിൻ സാക്കിർ ആണ്. ഐ ആം എ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ ഇൻ ലേക്ഷോർ ഹോസ്പിറ്റൽ കൊച്ചി. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പേഷ്യൻ്റ് ആറോമൻ. ഈ പേഷ്യൻറ്റിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് പറഞ്ഞാൽ ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് വാസ് പേഷ്യൻ്റ് ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം സൈഡിൽ, റോഡിൻ്റെ സൈഡിൽ ഒരു അയൺ റോഡ്സ്, നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അയൺ റോഡ്സ് കെടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ അയൺ റോഡ്സ് പേഷ്യൻറ്റിൻ്റെ എൽബോന്ന്, ബേസിക്കലി ഈ പോർഷനിന്ന് പേഷ്യൻറ്റിൻ്റെ റിസ്റ്റ് വരെ കയറി. സോ അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് സീവിയർ പെയിനിലുണ്ടായിരുന്നു. ആൻഡ് ഇനീഷ്യലി പറഞ്ഞാൽ ആക്സിഡൻറ്റ് സ്ഥലത്തിൽ തന്നെ ഫയർ ബ്രിഗേഡ് ആൾക്കാരെ വന്നിട്ട് പുറമുള്ള റോഡ്സ്, ബേസിക്കലി ഔട്ട്സൈഡ് ഉള്ള റോഡ്സ് ഫയർ ബ്രിഗേഡ് ആൾക്കാരെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ബേസിക്കലി ആ റോഡ്സ് പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. സോ ആ റോഡ്സ് പേഷ്യൻ്റ് ഫയർ ബ്രിഗേഡ് ആൾക്കാർ 2-3 times വെച്ചിട്ട് കട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് എവർ വാസ് റിമൈനിങ് ബേസിക്കലി ഫ്രോം ദ പേഷ്യൻ്റിൻ്റെ ആം മുതൽ എൽബോന്ന് കയറിയിട്ട് ആൻഡ് ബേസിക്കലി ഫ്രോം അപ് ടു ദ റിസ്റ്റ് അത്ര റോഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് പേഷ്യൻ്റ് ആ കണ്ടീഷനിൽ ലേക്ഷോർ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. സോ പേഷ്യൻ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ശേഷം എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ആൻഡ് ദെൻ എമർജൻസി ആയിട്ട് പേഷ്യൻറ്റിനെ വൗണ്ട് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തായിരുന്നു. സോ ഇങ്ങനത്തെ ഇഞ്ചുറീസ് വളരെ ക്രിട്ടിക്കലാണ്. ബേസിക്കലി നമ്മുടെ ഫോർആമിലുള്ള എല്ലാ മസിൽസും ആൻഡ് നരമ്പുകൾ, ബേസിക്കലി വെയിൻസ്, നെർവ്സ്, എവറിത്തിങ് ഡാമേജ് ആവാനും നല്ല റിസ്ക് ഉണ്ടാവും. ആൻഡ് സോ നമ്മുടെ ആ അയൺ റോഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്യണം. ബിക്കോസ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്തിലും ആ സ്ട്രക്ചേഴ്സ് ഡാമേജ് ആവുന്ന സാധ്യതയും ഉണ്ടാവും. സോ പേഷ്യൻറ്റിന് ഒരു 2.5-3 hours ആ സെയിം നൈറ്റിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ അയൺ റോഡ്സ് കെയർഫുള്ളി റിമൂവ് ചെയ്തായിരുന്നു. ആൻഡ് എല്ലാ ഡാമേജ് സ്ട്രക്ചേഴ്സ് എവറിത്തിങ് ഞാൻ എമർജൻസി തന്നെ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പ്രൊസീജിയറായിട്ട് പേഷ്യൻറ്റിന് ഒരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് വൗണ്ട് കംപ്ലീറ്റ്സ് ഹീൽഡ് ആയിരുന്നു. ആൻഡ് പേഷ്യൻറ്റ് ഒരു 1 week കഴിയുമ്പോഴത്തേക്ക് ഡിസ്ചാർജും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പേഷ്യൻറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ ആൻഡ് പേഷ്യൻറ്റ് ഈസ് റിക്കവറിങ് വെരി ഗുഡ് റൈറ്റ് നൗ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആരോമൽ. അപ്പോൾ എൻ്റെ വീട് കുത്തിയതോടാണ് ചേർത്തലൊക്കെ അടുത്ത്. എനിക്ക് 2 months മുമ്പ് ഒരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് പണി നടക്കണ എൻ്റെ സൈഡിൽ ബൈക്ക് സ്ലിപ്പായി ഞാൻ വീണു. എൻ്റെ കയ്യിൽ 4 കമ്പി കയറിയായിരുന്നു. അപ്പോൾ അന്ന് രാത്രിയായതുകൊണ്ട് ആരും അങ്ങനെ കണ്ടില്ല. എന്നിട്ട് ബസ്സിൽ പോയ ഒരു ചേട്ടനാണ് ഇറങ്ങി വന്ന്, പുള്ളി വിളിച്ചപ്പോഴാണ് ബോധമൊക്കെ വീണത്. എന്നിട്ട് പുള്ളി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു കയ്യിൽ കമ്പി കയറി കിടക്കുവാണ്. അങ്ങനെ ആ പുള്ളി പുള്ളിന്റെ ഫോണിൽ നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് കമ്പി ഇത്രയും ഡിസ്റ്റൻസിൽ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ലക്ഷോറിലാട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ 2 months ഓപ്പറേഷൻ സർജറി ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോ ഇപ്പൊ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രീറ്റ്മെന്റും എല്ലാം. പിന്നെ കുറച്ച് ചെറിയ വിരലിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഡോക്ടർ മോമിൻ സക്കീറിന്റെ നേതൃത്വത്തിലായിരുന്നു സർജറിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഡോക്ടറിന്റെ കാര്യം. അത്രയും വേദനയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കാണ് ചെയ്തതെന്ന്. ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൈയിന്റെ കാര്യമെല്ലാം. പിന്നെ ചെറിയ ഈ ഓപ്പറേഷന്റെ പാട് മാത്രം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു പതിയെ മാറും, ചെറുതായിട്ടൊക്കെ മാറുള്ളൂ. അതുണ്ടാവുമെങ്കിലും കൈക്ക് കുഴപ്പമൊന്നും വേറെ ഇല്ല, വേദനയും കാര്യങ്ങളൊന്നുമില്ല. 3 months ആണ് പറഞ്ഞത്, ഇപ്പൊ 2 months ആയിട്ടുള്ളൂ. എന്നാലും ഫുള്ളി ഓക്കെ ആയിട്ട് വരുന്നു കൈ.